ഇതിയാനെപ്പോ വന്നു? അതെ, ഭരണം കയ്യില്ലാത്ത സമയം, പാർട്ടിക്കകത്തെ ഇഷ്യൂസ് വേറെയും, ഇതിനിടയിൽ നീ ഉണ്ടാക്കുന്ന അട്രോസിറ്റീസ് കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാ. അതുകൊണ്ട് ഇവിടെ വല്ല അത്യാവശ്യവും എന്ന് വെച്ചാ ഇവളോ ഞാനോ അങ്ങ് മേലോട്ട് എടുത്തോന്നോ മറ്റേ അറിഞ്ഞാലേ നീ കോട്ടയം ജില്ലയിലേക്ക് വരേണ്ട കാര്യമുള്ളൂ. കടുത്തുരുത്തി MLA ഉമ്മച്ചന്റെ രാജി ആവശ്യപ്പെട്ടു. അവിടെ നടക്കാൻ പോണ ബൈ ഇലക്ഷനിൽ ബെന്നിച്ചണി നിർത്താനാണ് എന്റെ പ്ലാൻ. അതൊന്ന് കഴിയുന്നവരെ നിന്റെ ഉപദ്രവം ഉണ്ടാവരുത്. ഇതിപ്പം ഏതാണ്ട് 10 ദിവസമായി റൂമിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിയിട്ട് കഴിക്കാൻ നേരം പിള്ളേരെ പിടിച്ചു വരച്ചോണ്ട് വന്നാ എന്തേലും ഒന്ന് തൊട്ട് വെച്ച് എഴുന്നേറ്റ് പോവും. ഇങ്ങനെയായാ ശരിയാകുകയല്ലോ. അതുകൊണ്ടാ ഞാൻ സാറയോടൊന്ന് വരാൻ പറഞ്ഞത്. ഈ സൂയിസൈഡ് ചെയ്ത കുട്ടി അവളുടെ റൂംമേറ്റ് ആയിരുന്നല്ലോ. ആ, അത് തന്നെയായി ഡിപ്രഷന്റെ റീസൺ. വലിയ കൂട്ടായിരുന്നു രണ്ടും, രണ്ടിനും കൂടെ ഒരുമിച്ചല്ലാതെ കാണാൻ ഒക്കുകയല്ലായിരുന്നു. ആ ഷോക്കിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ല ആനി. ആനി അത് ആ റൂമിലുണ്ട്. നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് കണ്ടേച്ചു വാ. ചുമ്മാ ഒരു കാഷ്വൽ വിസിറ്റിംഗ്, അങ്ങനെ തോന്നിച്ചാ മതി. ഓക്കെ. ഇത് എന്നാ കോലവാടി? ഓ, നല്ല സുഖമല്ലായിരുന്നു? ഇതെന്നെ രണ്ടാളും കൂടെ നിന്നെ ഒന്ന് കാണാൻ. ചുമ്മാ കാണാനല്ല, നീ ഇവിടെ കുറച്ചു ദിവസമായിട്ട് നിരാഹാരവ്രതവും മുറിയടച്ച് കുത്തിരിപ്പൊക്കെയാണെന്ന് നിന്റെ വാർഡനമ്മച്ചി പറഞ്ഞു. അതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയാൻ വന്നതാ. എന്നതാ ഉദ്ദേശം? ക്ലോസ് ഫ്രണ്ട് ഹോസ്റ്റൽ ബിൽഡിംഗിന്റെ ടെറസിൽ നിന്ന് ചാടി മരിച്ച കഥയൊക്കെ അറിയാം. അവളെ കരയിപ്പിച്ചു. അങ്ങനെ കരഞ്ഞാൽ എങ്ങനാ? നീ ആ മൂടിന്ന് പുറത്തു വരണം, എന്നിട്ട് ക്ലാസ്സിൽ പോയി തുടങ്ങണം. ഞങ്ങളുടെയൊക്കെ പഴയ ആനിയായിട്ട് മാറണം. എന്നാ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓർഫനേജിൽ വെച്ചിട്ടുള്ള പരിചയമായിരുന്നു അർച്ചനയായിട്ട്. എന്നെ പോലെയല്ല, പാരന്റ്സിനെ ഓർമ്മ വെക്കും മുമ്പേ നഷ്ടപ്പെട്ടതായിരുന്നു അവൾക്ക്. അവൾക്ക് ഞാനും എനിക്ക് അവളൊന്നും കരുതി പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുകയായിരുന്നു ഞങ്ങള്. അങ്ങനെ എളുപ്പമൊന്നും എനിക്കങ്ങ് മറക്കാൻ ഒക്കുകയല്ല. വലിയ ട്രാജഡിക്ക് ചെറുപ്പത്തിലെ സാക്ഷിയാകേണ്ടി വന്നവളാണ്. നീ ഇങ്ങനെ തളർന്നാലേ അതിൽ വിഷമിക്കുന്ന ഞങ്ങൾ ചിലരുണ്ട്. അറിയാം. അവൾ ഓക്കെ ആവും. ഡേവിഡ് ചെന്നാട്ടെ, ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. ഇരിക്കുന്നതാ കൊള്ളാം. അതവളെ ചുമ്മാ പാമ്പർ ചെയ്ത് വഷളാക്കാനാവരുത്. ചേം പോട്ടെ മോളെ. അതെ, ഇനി ക്ലബ് ചെന്നിരുന്ന് ഇതിന്റെ പേരും പറഞ്ഞ് കള്ളു കുടിച്ച് നേരം വെളുപ്പിക്കണ്ട. നേരത്തെ കാലത്തെ വീട് പിടിച്ചോണം. ഞാൻ വിളിക്കും. നിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു സ്കാൻഡൽ. കോട്ടയം മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ഒരു പെങ്കൊച്ച് സൂയിസൈഡ് ചെയ്തത് അതിനോട് നിന്റെ പേര് കണക്റ്റഡ് ആയിട്ട്. മനസ്സിലായല്ലോ? അത് അച്ഛൻ പൂച്ചൻ പറഞ്ഞു തുടങ്ങിയപ്പോ മാതച്ചായനെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞ ഒരു ന്യൂസ് കില്ലിംഗ് നടത്തിയത്. ഇലക്ഷൻ ആവുമ്പോ അതൊരു വെപ്പണായി മറുപക്ഷം എടുത്ത് ഉപയോഗിക്കാൻ ഇടകൊടുക്കരുത്. മറുപക്ഷം എന്ന് വെച്ചാ ഇപ്പൊ ഉമ്മച്ചനും കൂടാ. അതെ, ഞാനൊരു പ്രസ് മീറ്റ് വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. മീഡിയയുടെ മുന്നേ ഒരു ഓപ്പൺ ചാലഞ്ച്. ഐ എം ഷുവർ ഒരു പ്രൂഫും ഒരുത്തനും കൊണ്ടുവരാൻ കഴിയില്ല. ഐ ആം കോൺഫിഡന്റ്. എന്നതാന്ന് വെച്ചാ വർഗീസുമായിട്ട് ആലോചിച്ച് ചെയ്യും. വൈകണ്ട. ഓ, എന്താ വർഗീസേ? ഓവാ. ഇതി ഞാനിപ്പോ വരാം. എനിക്ക് ക്ലബിൽ ചെന്നിട്ട് അർജന്റ് കാര്യമുള്ള പോവാന്നേ. പെങ്ങളെ, ബൈജു എന്തിയേ? ആ, കാലത്തെ പോയായിരുന്നു. കാലത്താ? അവന്റെ പരവള് തീർന്ന നാളല്ലയോ. ആ, എനിക്കറിയാ മേല പോയി. എവിടെ പോയടാ? നമ്മുടെ ചുണ്ടൻ ബൈജുല്ലു മണിപ്പുഴ തങ്കച്ചനെ കൊന്ന. അവൻ പരോള് തീർന്ന് നാളെ ജയിലിലേക്ക് പോവാന്ന് കേട്ടെ. എനിക്കൊരു മരുന്ന് അച്ചായന്റെ അപ്പച്ചനും കൊടുത്തേക്കണ്ടായിരുന്നു.
നാളെ പരോള് തീരുന്നവൻ ഇന്നേ മുങ്ങിയത് എന്തിന്? അവന് ജയിലിലെ മീൽസ് അത്രയ്ക്ക് പിടിച്ചു കാണും. നീ വണ്ടി എടുക്കണോ? ആരുടെ തന്തയ്ക്ക് വായുവിളി വാങ്ങിച്ചിട്ട് വേണം പറനാറി? ഗ്ലാസ് പൊക്കി വെച്ച് ചീത്ത വിളിച്ചിട്ട് ആര് കേക്കണടാ? അവന്റെ വണ്ടിയാ. എം സി പോളിന്റെ മകൻ ബെന്നിയുടെ ഇച്ചിരി മുറ്റുകൂടലാ ചെറുക്കന്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും കോളേജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെടാറുണ്ട്. അതല്ലെങ്കിൽ കോളേജ് അധികൃതർ എന്നെ ക്ഷണിക്കാറുണ്ട്. ഇപ്പൊ അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൺ പെൺ ഭേദമില്ലാതെ അവിടുത്തെ വിദ്യാർത്ഥികളുമായി എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന അർച്ചന, ആ അർച്ചന ശങ്കർ എന്ന പെൺകുട്ടിയെ ഞാൻ അവിടെ വെച്ച് കണ്ടുകാണും. അനവധി പെൺകുട്ടികളിൽ ഒരാൾ, അതിനുമപ്പുറത്തേക്കുള്ള പരിചയം? സുഹൃത്തേ, ഈ ചോദ്യവും ഒരു മാധ്യമ പ്രവർത്തകന്റെ ജിജ്ഞാസയും, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം, അതല്ലെങ്കിൽ പറയുന്ന മറുപടി എന്ന് വേണ്ട മറുപടി ഉണ്ടാക്കിയെടുക്കാനുള്ള നിങ്ങളുടെ ഈ സ്കിൽ, ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം ഇത്തരത്തിലുള്ള ചെളിവാരിയറികളൊക്കെ സഹിക്കാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ മരിച്ചുപോയ ഒരു പാവം പെൺകുട്ടിയെ കുഴിമാടത്തിൽ നിന്ന് പുറത്തെടുത്ത് അപമാനിക്കുന്നതിനെ അത് ഉപകരിക്കത്തുള്ളൂ. ആൻഡ് ഐ റിപ്പീറ്റ്, ഐ ഡോണ്ട് നോ ദാറ്റ് ഗേൾ പേഴ്സണലി.